നമസ്കാരം. പ്രിയമുള്ളവരെ, കിടങ്ങനൂർ പള്ളിക്കൂടത്തിന്റെ ലൈബ്രറി ക്ലബ്, ഹോം ഓഫ് ലെറ്റേഴ്സിന്റെ വായനയുടെ വസന്തകാലമാണ് ആണ്ടോളം നീണ്ട വായന. വായനയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സർഗവസന്തം. 2021 ജൂൺ 19 ആരംഭിച്ച ഈ പ്രയാണം 2022 ജൂൺ 19 വായന ദിനത്തിൽ പൂർണതയിലെത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അക്ഷരഖനി പ്രശസ്തരായ സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്ന പങ്ക്തിയാണ്. കാണുക, കൂടെയുണ്ടാകണം, കൂട്ടിനുണ്ടാകണം. നന്ദി. സ്നേഹിക്കൂ, സ്നേഹിക്കൂ. സ്നേഹിക്കുന്നവർക്ക് ഈ ഭൂമി സ്വർഗമാക്കാൻ കഴിയുമെന്ന വാക്കുകൾ മലയാളിക്ക് സമ്മാനിച്ച ലളിതാംബിക അന്തർജനത്തിനെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. സാഹിത്യ സാംസ്കാരിക രംഗത്ത് സ്ത്രീകൾ അധികം കടന്നു വരാത്ത കാലത്ത് തന്റെ ശക്തമായ കഥകൾ കൊണ്ട് രംഗപ്രവേശനം നടത്തിയ എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർജനം. മാനവികവാദിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന ലളിതാംബിക അന്തർജനം 1909 മാർച്ച് 30 കൊട്ടാരക്കരയിൽ ദാമോദരൻ നമ്പൂതിരിയുടെയും നങ്ങയ്യ അന്തർജനത്തിന്റെയും മകളായി ജനിച്ചു. കുട്ടിക്കാലത്ത് തന്നെ സാഹിത്യ അഭിരുചി പ്രകടമായിരുന്ന ലളിതാംബിക അന്തർജനത്തിന്റെ വിദ്യാഭ്യാസം വീട്ടിൽ തന്നെയായിരുന്നു. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, സംസ്കൃതം എന്നീ ഭാഷകൾ വശമാക്കി. ഇല്ലത്തെ ഗ്രന്ഥശേഖരണവും സാഹിത്യ അഭിരുചിയുള്ള അച്ഛനമ്മമാരുടെയും പ്രബുദ്ധ കേരളം പത്രാധിപനായിരുന്ന അമ്മാവന്റെയും പ്രോത്സാഹനം കുട്ടിക്കാലത്ത് തന്നെ സാഹിത്യ ലോകത്തേക്കുള്ള വഴിയൊരുക്കി. കവിതയിലൂടെ സാഹിത്യ ജീവിതം ആരംഭിച്ച ലളിതാംബിക അന്തർജനം പിന്നീട് കഥാരചനയിൽ ഏർപ്പെട്ട് പേരെടുത്തു. 1927 രാമപുരത്ത് നാരായണൻ നമ്പൂതിരിയെ വിവാഹം കഴിച്ചു. തനിക്ക് ചുറ്റും കാണുന്ന കാര്യങ്ങളും സ്വ അനുഭവങ്ങളും കഥകൾക്ക് ഇതിവൃത്തമാക്കി. നമ്പൂതിരി സമുദായത്തിൽ അന്ന് നിലനിന്നിരുന്ന പല അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും തടുക്കാൻ ആ കഥകൾക്ക് കഴിഞ്ഞു. നമ്പൂതിരി ഇല്ലങ്ങളിലെ ഇരുളടഞ്ഞ അകത്തളങ്ങൾ ആചാരനീതികളാൽ ജീവിതം തകർന്ന നമ്പൂതിരി സ്ത്രീകളുടെ ദുരന്തങ്ങളെ ചിത്രീകരിക്കുകയും അവർക്ക് ദുരാചാരങ്ങളിൽ നിന്ന് മോചനം നേടാൻ ശക്തി നൽകുകയും ചെയ്യുന്ന വിധിബലം, പ്രതിധ്വനി, മനുഷ്യന് മാത്രം തുടങ്ങിയ കഥകളും ലളിതാംബിക അന്തർജനം രചിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. കുറിയേടത്തു താത്രിയുടെ സ്മാർത്ഥ വിചാരണയെ അടിസ്ഥാനമാക്കി രചിച്ച പ്രതികാര ദേവത എന്ന കഥ കുടുംബവും സ്വസമുദായവും കുറ്റക്കാരിയായി മുദ്രകുത്തിയ നിരാലംബയായ സ്ത്രീയുടെ വിക്ഷുബ്ധ ഹൃദയത്തിന്റെ വേദനയുടെ കരളരിയിക്കുന്ന ചിത്രീകരണമായിരുന്നു. ഗാന്ധിജിയെ ഒത്തിരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ലളിതാംബിക അന്തർജനം. 1923 സെപ്റ്റംബറിലക്കം ശാരദയിലെ അഭിനവ പാർത്ഥസാരഥി എന്ന ഗാന്ധിജിയെക്കുറിച്ചുള്ള ലേഖനമായിരുന്നു ആദ്യ രചന. 1937 ലളിതാഞ്ജലി എന്ന കവിതാ സമാഹാരത്തോടെ കാവ്യലോകത്തേക്ക് രംഗപ്രവേശനം ചെയ്തത്. തുടർന്ന് അതേ വർഷം തന്നെ അംബികാഞ്ജലി എന്ന കഥാസമാഹാരവും രചിച്ചു. നാലുകെട്ടുകൾക്കുള്ളിൽ മൂടുപടങ്ങളിലും മറക്കുടകളിലും മൂടി നെടുവീർപ്പിട്ട് കണ്ണീർ വാർത്ത് കഴിഞ്ഞ ആത്തോൾ സമൂഹത്തിന്റെ ദുരന്ത കഥകൾക്ക് നാവും നാമവും കൊടുക്കാൻ അന്തർജനത്തിന്റെ എഴുത്തിന് കഴിഞ്ഞു. അന്തർജനം ലക്ഷ്യമാക്കിയത് മുഖ്യമായും സ്ത്രീ സമൂഹത്തിന്റെ മോചനമാണ്. 1965 പുറത്തിറങ്ങിയ ശകുന്തള എന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചത് ലളിതാംബിക അന്തർജനം തന്നെയായിരുന്നു. അഗ്നിസാക്ഷി എന്ന ഒറ്റ നോവൽ കൊണ്ട് മലയാള സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർജനം. 1977 അഗ്നിസാക്ഷിക്ക് വയലാർ അവാർഡും ഓടക്കുഴൽ അവാർഡും ലഭിച്ചു. പിന്നീട് ഗോസാവി പറഞ്ഞ കഥ എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. നമ്പൂതിരി ഇല്ലങ്ങളിലെ ഇരുളടഞ്ഞ അകത്തളങ്ങളിൽ ആചാരനീതികളാൽ ജീവിതം തകർന്ന നമ്പൂതിരി സ്ത്രീകളുടെ ദുരന്തങ്ങളെ ചിത്രീകരിക്കുകയും അവർക്ക് ദുരാചാരങ്ങളിൽ നിന്ന് മോചനം നേടാൻ ശക്തി നൽകുകയും ചെയ്യുന്ന വിധിബലം, പ്രതിധ്വനി, മനുഷ്യന് മാത്രം തുടങ്ങിയ കഥകളും ലളിതാംബിക അന്തർജനം രചിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. കേരള സോഷ്യൽ വെൽഫെയർ ബോർഡ് അംഗം, കേരള സാഹിത്യ അക്കാദമി അംഗം എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അഖിലേന്ത്യ വുമൻസ് കോൺഫറൻസിലും പ്രവർത്തിച്ചിരുന്ന ലളിതാംബിക അന്തർജനം 1987 ഫെബ്രുവരി 6 അന്തരിച്ചു.